എക്സൈസ് ഇൻസ്പെക്ടർ കാണിച്ച ജാഗ്രതയിൽ ജയിൽവാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് 84 വയസ്സുകാരൻ. ഭാര്യയും മകനും ചേർന്നാണ് അച്ഛനെ വ്യാജമദ്യ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത്. വർക്കലയിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അസാധാരണമായ ഒരു കെണിയുടെ തെളിവുകളാണ്. വർക്കല ചാവർക്കോട് സ്വദേശിയായ വിജയനെ എക്സൈസ് ഇൻസ്പെക്ടർ മഹേഷിനോടുള്ളത് തീർത്താ തീരാത്ത നന്ദി. ഈയൊരു ഹസ്തദാനത്തിന്റെ പിന്നിലുള്ളത് പ്രിയപ്പെട്ടവരുടെ കൊടും ചതിയുടെ കഥ. കഴിഞ്ഞ വ്യാഴാഴ്ച ഗൾഫിൽ നിന്നും വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ മഹേഷിന് വന്ന ഫോൺ വിളിയിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. വിജയന്റെ വീടിന് പുറകിലെ ഒറ്റമുറിയിൽ വ്യാജമദ്യം സൂക്ഷിച്ചിരിക്കുന്നുവെന്നായിരുന്നു സന്ദേശം. പിറ്റേന്ന് എക്സൈസ് ഇൻസ്പെക്ടറുടെ ഫോണിലേക്ക് വ്യാജമദ്യം വച്ചിരിക്കുന്നതിന്റെ ഫോട്ടോ എത്തി. പിന്നാലെ വിളിയും. വർക്കലയുള്ള ഈ വിജയന്റെ വീടിൽ എക്സൈസ് സംഘം എത്തുന്നതോടുകൂടിയാണ് കഥയുടെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അന്ന് തന്നെ മഹേഷും സംഘവും വീട്ടിലെത്തി പരിശോധന നടത്തി മദ്യം കണ്ടെത്തി. വിജയനെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ മൊബൈലിലെത്തിയ ഫോട്ടോ എക്സൈസ് ഇൻസ്പെക്ടറുടെ സംശയം കൂട്ടി. പ്രധാന സംശയം തോന്നേണ്ട കാര്യം എന്ന് പറയുന്നത് ഗൾഫിലേക്ക് അയച്ചു തന്ന ഫോട്ടോയാണ്. ആ ഒരേ ഏക്കറിലുള്ള ഒരേ ഏക്കർ സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ആ വീടിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് വന്ന് ഒരിക്കലും വന്ന് ഇത്ര അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. അത് വീട്ടിലുള്ള ഒരാൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, വീട്ടിലുള്ള. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വീട്ടിലുള്ള ആരോ ആണ് ഇത് ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നത്. ഈ മദ്യം കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇതൊരു വിൽപ്പനക്കാരൻ വെച്ച മദ്യമല്ല, കാര്യം ആ രീതിയിലല്ല അതിൻ്റെ പാക്കിംഗ് ഉണ്ടായിരുന്നത്. ഒരിക്കലും വിൽപ്പനക്കാരൻ വാറ്റച്ചാരായവും ബിവറേജിലെ മദ്യവും ഒരു ലിറ്ററിൻ്റെ ഉപ്പിയുള്ള നിറച്ച് വിൽക്കില്ല. തീർന്നില്ല. വീട്ടിലെ സി സി ടി വി ദൃശ്യം കൂടി പരിശോധിച്ചോടെ സംശയം സത്യമാണെന്ന് തെളിഞ്ഞു. മദ്യം കണ്ടെത്തിയ ഒറ്റമുറി സ്ഥലത്തേക്ക് പോകുന്ന ഇളയ മകൻ സജിനും വിജയന്റെ ഭാര്യ പ്രസന്നയും. രണ്ടുപേരെയും കസ്റ്റഡി എടുത്തു. മദ്യം കൊണ്ടുവച്ചത് താനാണെന്ന് സജിൻ സമ്മതിച്ചു. അമ്മ സഹായിച്ചുവെന്നും വെളിപ്പെടുത്തി. സ്വത്തു തർക്കമാണ് അച്ഛനെ കൊടുക്കാനുള്ള മകന്റെ നീക്കത്തിന്റെ കാരണം. ഇരട്ട സഹോദരിക്ക് അച്ഛൻ നൽകിയ സ്വത്തിന്റെ ഒരു ഭാഗം വേണമെന്ന സജിന്റെ ആവശ്യം വിജയൻ അംഗീകരിക്കാതാണ് വൈരാഗ്യത്തിന് പിന്നിൽ. ഞാൻ ഡെഡായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് തന്നെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പൊ തലേ ദിവസം ഈ ഇളയ മകൻ അവിടെ വന്നിരുന്ന് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സീറോ ബാലൻസിലാണ്, എല്ലാ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒരിതുമില്ല. ആകെ പോയ ഒരു പരുവത്തിലാണ് വന്നത്. പിന്നെ അവരുടെ ചെക്കിങ്ങും അതും ഇതും എല്ലാം ആയപ്പോഴും ഒരു ചെറിയൊരാശ്വാസം വന്നു. എന്നാലും എനിക്ക് വിശ്വാസം പോരായിരുന്നു ഞാൻ റിലീസാവുക. വിജയന്റെ നിരപരാധിത്വം വ്യക്തമായതോടെ സജിനെയും പ്രസന്നയെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഒരു എക്സൈസ് ഇൻസ്പെക്ടർ കാണിച്ച ജാഗ്രതയാണ് 74 വയസ്സുകാരനായ ഒരു നിരപരാധിയെ ജയിലിൽ പോകാതെ രക്ഷിച്ചത്. മാത്രമല്ല, ഈ പാവത്തിനെ കുരുക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ആ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം വർക്കലയിൽ നിന്നും കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.